എന്താ സാർ, എന്തു പറ്റി? ഒന്നുമില്ല സാർ. ഈ ഫയൽ നാളെ ആവട്ടെ. ഇന്നെന്തോ ഐ എം ഗോയിങ് ഓഫ്. ഞാൻ ഫ്ലാറ്റിലുണ്ടാവും. ശരി സാർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ. ഓക്കെ സാർ. നിന്റെ ശബ്ദം കേട്ട എനിക്കറിയില്ലേ സംതിങ് ഹാപ്പൻഡ്. എനിക്ക് നിന്നെ ഉടനെ ഒന്ന് കാണണം. വേണ്ട പൂജ, നമുക്ക് നാളെ കാണാം. നോ ഹരി, എനിക്ക് നിന്നെ ഉടനെ കണ്ടേ പറ്റൂ. ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പൂജ, ഞാൻ ഞാൻ വന്നിട്ട് പറയാം. ഓക്കെ. സോ യു ഓർഡർ ജ്യൂസ്. താങ്ക് യു. അപ്പൊ നീ എല്ലാം തീരുമാനിച്ചു അല്ലേ? പോണം. ഞാനും കൂടി വന്നാലോ? വേണ്ട, ഇപ്പൊ വേണ്ട. ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും. മമ്മി, ഞാൻ പറഞ്ഞില്ലേ വരില്ല 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 എന്ന്? ഡോണ്ട് ബി സ്റ്റൂപ്പിഡ് പൂജ, നീ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. ഡൽഹിന്ന് മഹാദേവന് ഫാമിലി എത്തിയിട്ടുണ്ട്, അവർക്ക് നിന്നെ ഒന്ന് കാണണം. ഞങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട് നിന്റെ കാര്യത്തിൽ. എനിക്ക് ആരെയും കാണണ്ട പൂജ. യു ആർ ബിയോണ്ട് ദി ലിമിറ്റ്. മമ്മിയാ പറയാ, ഗസ്റ്റുകളുടെ മുമ്പിൽ വെച്ച് ഞങ്ങളെ ഇൻസൾട്ട് ആക്കരുത്. യു മസ്റ്റ് കം. മമ്മി, ഐ വോണ്ട് കം. ഏ, എന്താ പൂജ ഇത്? വീട്ടിലേക്ക് ചെല്ല്. എന്തിനാ ഹരി പാർട്ടിയും ഡിന്നറും എന്നൊക്കെ പറഞ്ഞു വരുന്ന കുറെ സ്നോബുകൾ, അവർക്കിടയിൽ ഡാഡിയും മമ്മിയും. ഐ ഹേറ്റ് ഇറ്റ്. ഇതിന് ആകെയുള്ള റിലീഫ് ഹരിയാ. നീ കൂടി പോവാന്ന് വെച്ചാ രണ്ടു വർഷമായില്ലേ. വീട്ടിനെ കുറിച്ച് ഓർക്കുമ്പോ മനസ്സ് കൈവിട്ടു പോകുന്നു. ഫോർ ചേഞ്ച് ഐ നീഡ് ടു ഗോ. പോണോ? ഞാൻ വിളിച്ചപ്പാടിനോട് പറഞ്ഞിട്ടുണ്ട്, നീ പേടിക്കണ്ട. ഇരിക്ക, ഞാനിപ്പ വരാം. ശരി. കേട്ടോ ശ്രീധര, ഭഗവതിയുടെ അനുഗ്രഹം ഇത്രയും കിട്ടിയിട്ടുള്ള ഒരു വെളിച്ചപ്പാടിനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അത് പിന്നെ പറയാനുണ്ടോ? ഉറഞ്ഞു നിൽക്കണ നാരായണനാരെ കണ്ട, സാക്ഷാൽ ഭഗവതി മുന്നിൽ വന്ന് നിൽക്കുകയാണെന്നല്ലേ തോന്നുന്നു. ആ അമ്മേ,
ഇതാ കുട്ടിയുടെ വലുതേ കെട്ടിക്കൊടുക്കുക. ഭഗവതി കാത്തോളും, സംശയിക്കണ്ട, ഒക്കെ ഭേദാവും. ധൈര്യമായിട്ട് പൊക്കോളൂ. ഇത് എനിക്ക് വേണ്ടതൊക്കെ ഭഗവതി തരുന്നുണ്ട്. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. നമ്മുടെ കർമ്മം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായാ അത് തന്നെ വലിയ പുണ്യം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. മീനാക്ഷി, ഹരിക്കുട്ട, എവിടെ പോയി ഈ കുട്ടികള്? ഹരിക്കുട്ടൻ എവിടെ? അകത്തുണ്ട്. എന്താ കുട്ടി, മുത്തശ്ശൻ വിളിക്കണേ കേട്ടില്ലേ? പിന്നെന്താ മോൻ ചെല്ലാത്തെ? മുത്തശ്ശനെ എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കണേ? മുത്തശ്ശൻ പാവല്ലേ മോനെ. മുത്തശ്ശൻ എന്തിനാ തലവെട്ടി ചോരവെടുത്തുന്ന കാണുമ്പോ തന്നെ പേടിയാ? അയ്യോ, അങ്ങനൊന്നും പറയാൻ പാടില്ല. മുത്തശ്ശനല്ല, ഭഗവതി അങ്ങനെയൊക്കെ ചെയ്യണത് കേട്ടോ. വാ, പോയിരുത് പഠിക്കാം. പഠിച്ച് വലിയ ആളാവണ്ടേ? ഹരിനാരായണൻ വിശാഖം. പരിക്ക് നാളെ പരീക്ഷ തുടങ്ങല്ലേ? അതെ, മാധവൻ നായർ പറഞ്ഞിരുന്നു. എന്നെ എത്രയും പെട്ടെന്ന് ഒരു വെളിച്ചപ്പാടാക്കണമേ. പവിത്ര സർവേ സർവേശ്വര. എടാ പവിത്ര, ഇത് എന്ത് കോലമാടാ? നീ എവിടെയായിരുന്നു ഇത്രയും കാലം? നാം തീർത്ഥാടനത്തിലായിരുന്നു, കുറെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചു. ആസാം, ബീഹാർ, ഗുജറാത്ത്, ഗുരുവായൂർ. ഗുരുവായൂർ എവിടെ? അബ്ബാസ് തിയേറ്ററിൽ ടിക്കറ്റ് ബ്ലാക്ക്ഡ് ആയിരുന്നു. പിന്നെ കൽക്കട്ട, മുംബൈ. അവസാനം ഡക്കാൻ പീഠഭൂമിയിൽ വെച്ചാണ് ദേവി എന്നെ തിരിച്ചു വിളിച്ചത്. എന്നെ വിളിച്ച ഈ ദേവി അല്ല, സാക്ഷാൽ ദേവി സർവേശ്വര. ശരി, ഇപ്പൊ എന്താ നിന്റെ പരിപാടി? സ്വപ്നത്തിൽ ഒരു ദർശനം കിട്ടിയിരിക്കുന്നു. കുഞ്ഞിന്റെ മുത്തച്ഛന്റെ കാലശേഷം നോമായിരിക്കും അത്രേ അടുത്ത് വെളിച്ചപ്പാട്. ഓഹോ, കുഞ്ഞിന്റെ മുത്തച്ഛന് എന്തെങ്കിലും അസുഖം? ദൈവം സഹായിച്ച മുത്തച്ഛൻ ഒരു കുഴപ്പമില്ല. പവിത്രന് ഒരു ഒന്ന് രണ്ട് തീർത്ഥാടനത്തിനൂടി സമയം കാണും. സർവേശ്വര, അപ്പൊ വെളിച്ചപ്പാടിന്റെ റിഹേഴ്സൽ ഈയിടെ ഒന്നും വേണ്ട. അവനെ ഒന്ന് കാണണ്ടതായിരുന്നു ആ പവിത്രനെ. മുടി നീട്ടി വളർത്തി ചുമന്ന പട്ടു കൊടുത്ത് സ്വാമി അത്ര. അടുത്ത വെളിച്ചപ്പാടാകാൻ നടക്ക. അങ്ങനെയൊന്നും ആർക്കും വെളിച്ചപ്പാടാകാൻ പറ്റില്ല. അതിനൊക്കെ ഒരുപാട് ചടങ്ങുകളില്ലേ? പിന്നെ മനഃശുദ്ധിയും വ്രതശുദ്ധിയും ഒക്കെ ഉണ്ടാവണം. മതിയമ്മേ, ഇതും കൂടി കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. ഹോ, എന്താ സ്നേഹം! ഹാ, എഞ്ചിനീയർമാരുടെ ഒരു കാലം. നമ്മള് പാവം മലയാളം ഡിഗ്രി സ്റ്റുഡന്റ് ആണേ. തീർത്ഥകളയല്ലേ, ഒരാളുകൂടി ഉണ്ട്. ഇതാരാ? അമലമോളോ. ഇരിക്കു. എവിടുന്നാടി രാവിലെ? അമ്പലത്തിൽ നിന്ന്. ഇന്ന് അച്ഛന്റെ പിറന്നാളാ. അപ്പൊ ബ്ലേഡ് രാഘവന്നാർക്കിന് എത്ര വയസ്സായി? കണ്ടോ അമ്മ എന്റെ അച്ഛനെ പറയുന്നത്? എടാ, നിന്റെ വല്യമ്മയാ. കേട്ടല്ലോ, നാളെ ഹരിയേട്ടന് പരീക്ഷ തുടങ്ങുകല്ലേ. ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തിന്? റാങ്ക് കിട്ടാൻ. ഓ, അത്രക്കങ്ങ് വേണോ? ഗായത്രിയെ, ഹരിക്കുട്ടന് പോകാൻ നേരായില്ലേ? ഇനിയും വൈകിയ കവലേന്ന് ബസ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അവൻ ഇറങ്ങായി. ഈ ചരട് കുട്ടിയുടെ കൈ കെട്ടി കൊടുത്തോളൂ. നാളെ പരീക്ഷ തുടങ്ങിയല്ലേ. നന്നാവും. ഭഗവതി, മുത്തച്ഛൻ നിനക്ക് വേണ്ടി പ്രത്യേകം പൂജിച്ചു തന്നതാ പരീക്ഷയൊക്കെ നന്നായി എഴുതാൻ. എന്നാ പിന്നെ മുത്തച്ഛൻ ഇത് കുറച്ച് നേരത്തെ തന്നോടായിരുന്നു. ഞാനീ ഉറക്കോളച്ച് പഠിക്കണ്ടായിരുന്നല്ലോ. പഠിച്ചതൊക്കെ സമയത്ത് ഓർമ്മ വരണ്ടേ കുട്ടി? അത് ശരി. അപ്പൊ പരീക്ഷയ്ക്ക് ജയിച്ച ക്രെഡിറ്റ് ചരടിന് അല്ലേ? പോടാ. കഴിഞ്ഞ പ്രാവശ്യത്തെ കൃഷിയൊക്കെ കാറ്റും മഴയും കൊണ്ടുപോയി. ഇത്തവണയെങ്കിലും ഒന്ന് കനിയണേ ഭഗവതി. മാധവേട്ടനൊന്ന് ധൈര്യമായിട്ടിരിക്കെ. ഒരു തവണ അങ്ങനെ സംഭവിച്ചു വെച്ചാൽ നീ ഇറങ്ങിയോ? കാശ് വേണ്ടേ മോനെ? ഓ, ഇപ്പൊ വേണ്ട ചാ, ഞാൻ ഇടയ്ക്ക് വരാം. വേണ്ട, ഇനി ഇപ്പൊ പരീക്ഷ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാ മതി. എത്രാന്ന് വെച്ചാ എടുത്തോ? എടുത്തോളൂ, അതും കൂടെ എടുത്തോ. കുറച്ചു ദിവസം ഹോസ്റ്റലിൽ കഴിയാനുള്ളതല്ലേ, ആവശ്യം വരും.
എന്താ ഇത്? അച്ഛന്റെ അനുഗ്രഹം എപ്പോഴും ഇല്ലേ എന്റെ കുട്ടിക്ക്? ശരി അച്ഛാ. ഹാപ്പി ബർത്ത്ഡേ വല്യമ്മ. അമല പറഞ്ഞു നിനക്ക് സദ്യ കഴിഞ്ഞിട്ട് പോയാ പോരെ. ഓ പോരാ, നേരത്തെ ഹോസ്റ്റലിലെത്തിയ കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യായിരുന്നു. ആ പഠിത്തം അതാണ് മുഖ്യം, എന്നാ ചെന്നോളൂ. തല തൊട്ട് കഴിഞ്ഞ ഓരോരുത്തർ മരുന്ന് ഉറങ്ങിക്കോളൂ. കത്രയോ കൊണ്ട് തലമുറിഞ്ഞാലേ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണാടി നോക്കി മര്യാദയ്ക്ക് അങ്ങനെ ഇരിക്കെ. അങ്ങനെ ആരാണോ എന്നെ കല്യാണം മുടക്കിയത്? ആരാണെന്ന് അപ്പൊ ഈ നിക്കാഹം മുടങ്ങിയ പിന്നെ അല്ലാണ്ട് ഞാനൊരു കള്ളനാണെന്നും ഞാൻ കൊടുത്തത് കള്ളജാതകമാണെന്നും ഇവിടെ നിന്ന് ആരോ ചെന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുത്ത്. അന്നേ പറഞ്ഞില്ലേ അത് നടക്കില്ല എന്ന്? പവിത്രൻ നടക്കുന്നതേ പറയൂ, പറയുന്നതേ നടക്കൂ. സർവേശ്വര, സത്യസന്ധമായ പ്രവചനങ്ങൾക്ക് സമീപിക്കുക. പവിത്രൻ അടുത്ത വെളിച്ചപ്പാട്. നോമിന്റെ പറ്റത്രയായി? എന്തൊക്കെയാ കഴിച്ച? രണ്ട് കഷ്ണം പുട്ടും പിന്നെ പിന്നെ പോത്തും. പോത്ത് വെജിറ്റേറിയൻ? പോത്ത് പത്ത്, പുട്ട് മൂന്ന്, ചായ രണ്ടായിരം, മൊത്തം 15. അത്രയേ ഉള്ളൂ? നോമിന്റെ പറ്റിലെഴുതിക്കോളൂ സർവേശ്വര. എനിക്കൊരു കാര്യം അറിഞ്ഞാ കൊള്ളാം. എന്താ? ആരാ എന്റെ കല്യാണം മുടക്കിയത്? നിന്റെ കല്യാണം മുടക്കിയത് ആരാണെന്ന് നിനക്കറിയണമല്ല. നിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് സർവേശ്വര. തൊട്ടടുത്തോ? സ്വാമി പോയില്ലേ? ഒരു ക്ലൂ തരുമോ? ബാറിലുണ്ട് എന്നാൽ കള്ളു ഷാപ്പിലില്ല. ഒരു ക്ലൂ കൂടി. സോപ്പിട്ട് കഴിഞ്ഞാൽ, സോപ്പിട്ട് കഴിഞ്ഞാൽ അവൻ കത്തിയെടുക്കും സർവേശ്വര. സോപ്പിട്ട് കഴിഞ്ഞാൽ അവൻ കത്തിയെടുക്കും, സോപ്പിട്ട് കഴിഞ്ഞാൽ കത്തിയെടുക്കും. സോപ്പിട്ട് സോപ്പിട്ട് എന്റെ ജീവിതം മരിച്ചു എന്താ മമ്മദിക്ക പ്രശ്നം? ഒന്നും പറയണ്ട കുട്ടിയെ, ആ കള്ളൻ രാമു പോയി പെണ്ണ് കാണും, നമ്മുടെ ബാർബർ സുന്ദരൻ അത് കലക്കും. കയറി വലിയ ചായ കുടിച്ചിട്ട് പോവാം. ഓ വേണ്ട മമ്മദിക്ക, ബസ് വരാറായി. എന്താ ചന്ദ്രനെ ഇത്? ഇപ്പൊ തന്നെ നീ ഒരുപാട് കാര്യം നമുക്ക് തരാനുണ്ട്. ആ ഇനി എല്ലാം ചേർത്ത് ഒരു ദിവസം ഞാൻ അങ്ങ് തരും. എന്താ എഞ്ചിനീയർ സാറേ, വരുന്നോ? വന്നാൽ രണ്ടെണ്ണം മൂപ്പിക്കാം. വരുന്നോടാ ചന്ദു. പോ ഈ ഷെയ്ത്താന്മാരെ കൊണ്ട് പൊറുതി മുട്ടിന്ന് പറഞ്ഞാ മതിയല്ലോ കുട്ടി. മാധവേട്ടൻ എന്താ ആലോചിച്ചു കൂട്ടുന്നത്? പകല് മുഴുവൻ പാടത്ത് പണി, രാത്രി ഉറക്കം കൂടി ഇല്ലാണ്ട് വന്നാ എന്തോ ഒരു സുഖക്കുറവ്. കാര്യം എന്താണെന്ന് എനിക്കറിയാം, പരീക്ഷ എഴുതുന്നത് അവനല്ലേ. മാധവേട്ടൻ ഇവിടെ ഇരുന്ന് ആദ്യ പിടിച്ചിട്ട് എന്താ കാര്യം? നാളെ ഞാനൊന്ന് കോളേജ് വരെ പോയാലോ? ഇതാ ഇപ്പൊ നന്നായേ, രണ്ടു ദിവസം കഴിഞ്ഞ് അവനിഞ്ഞു വരല്ലേ. മാധവേട്ടന്റെ പ്രതീക്ഷകൾ ഒന്നും തെറ്റില്ല, തെറ്റിക്കില്ല നമ്മുടെ മോൻ. അവനൊരു വലിയ ആളായി കാണണം, അങ്ങനൊരു മോഹമുണ്ട് ഉള്ളിൽ. എനിക്കോ അങ്ങനൊരു യോഗം ഉണ്ടായില്ല. പഠിക്കാവുന്നിടത്തോളം അവൻ പഠിക്കട്ടെ. പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. ഇങ്ങത്താ അച്ഛൻ തനിച്ചത് കൊണ്ടുപോകണ്ട. ഞാൻ പറഞ്ഞതാ കുഞ്ഞെ, രണ്ടു പ്രാവശ്യമായിട്ട് കൊണ്ട് കൊടുക്കാന്ന് സമ്മതിക്കണ്ടേ? ആറു മണിക്ക് മുമ്പ് കുട്ടന്റെ കടയെ കൊണ്ട് എത്തിച്ചോളാം നേരത്തതാ. അത് ഞാൻ എത്തിച്ചോളാം അച്ഛാ.
എടാ വേണ്ട, അറിയാത്ത പണിക്ക് പോകണ്ട. ഓ പിന്നെ അച്ഛനെടുക്കാമെങ്കിൽ പിന്നെ എനിക്കെന്താ? ആ അയ്യോ പതുക്കെ ചുമ്മാ തിരിയടാ അവിടെ. എല്ലാം മാധവേട്ടന്റെ കുറ്റവാ. ഞാൻ എന്ത് ചെയ്തെന്ന ഞാൻ അപ്പോഴേ അവനോട് പറഞ്ഞതാ. ചോദിച്ചു നോക്കല്ലെങ്കിൽ. എന്നാലും അതിന് ഇത്രയും ഭാരമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞില്ല. അത് ഞാൻ. ഇനി നിങ്ങൾ ഒന്നും പറയണ്ട. വല്ലപ്പോഴും മേലനങ്ങുന്നത് നല്ലതാ. വേദന ഉണ്ട് കേട്ടാ. പോടി അവിടെ. നീ അടുപ്പത്തെ തീ ഒന്ന് നോക്കി, എനിക്ക് പഠിക്കാനുണ്ട്. നിനക്ക് സമാധാനമായല്ലോ അവളെ കൊണ്ട് ഇത്രയും ചീത്ത പറയിച്ചപ്പോ. അല്ല അച്ഛൻ, നാളെ മുതൽ ഞാനും വരട്ടെ അച്ഛനോട് പാടത്ത്. പോടാ അവിടുന്ന്, എന്നിട്ട് വേണം അവളെ കൊണ്ട് സർവേശ്വരാ. സർവേശ്വര, ഞാനാ പവിത്ര സ്വാമികൾ. എന്താണോ? അല്ല, ഒരു നിലവിളിയും ബഹളവും ഒക്കെ കേട്ടു. വെളിച്ചപ്പാടിന് എന്തോന്നെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ. സർവേശ്വര, ചൂട് തിളച്ച വെള്ളം. പവിത്ര സ്വാമികൾ, ഇരിക്കടോ. ആ ഭഗവതി, എങ്ങനെയുണ്ടോ തന്റെ കൃഷിയും കാര്യങ്ങളും ഒക്കെ? അച്ഛനറിയില്ലേ, നെൽകൃഷി കൊണ്ട് ഇക്കാലത്ത് പിടിച്ചു നിൽക്കാൻ പാടാ. പിന്നെ പുതിയ കുറെ രോഗങ്ങളും രാസവളവും കീടനാശിനിയും ഇല്ലാണ്ട് എങ്ങനെയാ കൃഷി ചെയ്യാ? ഇത് തന്നെയല്ലേ നമ്മുടെയും ഗതി. മരുന്നും മന്ത്രവും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നായിട്ടുണ്ട്. വയ്യാണ്ടായിരിക്കുന്നു. പിന്നെ ഭഗവതിയുടെ കാരണം കൊണ്ട് അങ്ങനെ പോണു. ഇനി എത്ര കാലം? അച്ഛൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആലോചിച്ച് കൂട്ടണേ? 18-ാമത്തെ വയസ്സിൽ ഏറ്റെടുത്തതാ വാളും ചെലമ്പും. 52 വർഷമായി വ്രതശുദ്ധിയോടെ ഞാനത് കൊണ്ടു നടക്കുക. കഴിഞ്ഞ 4 തലമുറകളായി ഈ തറവാട്ടിലുള്ളവരാ ഭഗവതിയുടെ വെളിച്ചപ്പാടന്മാർ. അച്ഛൻ, മുത്തച്ഛൻ, പിന്നെ അവരുടെ പൂർവികർ. ആ പാരമ്പര്യം എന്നോട് അവസാനിക്കരുതൊരു മോഹമുണ്ട്. ഒന്നിനൊരു നിശ്ചയമില്ല. ഭഗവതിയിലുള്ള വിശ്വാസ ഈ തറവാടിന്റെ അടിത്തറ. അത് മറക്കണ്ട. താനിത് എങ്ങോട്ടാ? ഞാൻ വെറുതെ വീട്ടിലിരുന്നപ്പോ ഇങ്ങോട്ട്. അങ്ങനെ വെറുതെ ആവാൻ വഴിയില്ലല്ലോ. ഓ, ഒന്നുമില്ല അച്ഛാ. ആ ശരി. അച്ഛൻ വെളിച്ചപ്പാടാവോ? എന്താ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? ഇന്നലെ രാത്രി മുത്തശ്ശൻ എന്റെ അച്ഛനോട് പറഞ്ഞത്. ഓ, അതോ? അതൊക്കെ തന്റെ മുത്തശ്ശന്റെ ഓരോരോ വിശ്വാസങ്ങള്. ഭഗവതിയുടെ വാളും ചെലമ്പും എന്നൊക്കെ പറഞ്ഞ തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണികളാ മുത്തശ്ശന്. അത് അറ്റുപോരെന്ന് നിർബന്ധം ഉണ്ടാവും. ഒരു മോഹം, അതിന് താനിങ്ങനെ പേടിച്ചാലോ? ഇനിയിപ്പോ ആരെങ്കിലും ആഗ്രഹിച്ചാൽ പോലും നമ്മുടെ കുടുംബത്തിൽ തന്നെ വെളിച്ചപ്പാടുണ്ടാവണമെന്നില്ലല്ലോ. ഭഗവതി ആർക്ക് വേണമെങ്കിലും വെളിച്ചപ്പെട്ടൂടെ? അപ്പോ അച്ഛനങ്ങനെ ആവില്ലല്ലേ? നിന്റെ മുത്തച്ഛനെ പോലെ നല്ലൊരു വെളിച്ചപ്പാടാവണമെങ്കിൽ വിലപ്പെട്ട പലതും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരില്ലേ? ബന്ധങ്ങളൊക്കെ പേരിന് വേണ്ടി മാത്രമേ ആകാവുന്ന. അങ്ങനെ ഒരു അന്യനെ പോലെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ നടക്കുക എന്ന് വെച്ചാ എന്നെ കൊണ്ടാവില്ല. അത് എനിക്ക് വലുത് നമ്മുടെ കൊച്ചു കുടുംബവും അവിടുത്തെ സന്തോഷങ്ങളുമാണ്. ആ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല. എന്താണോ ഒരേ എന്റെ കഷ്ടപ്പാടിന് ഫലമുണ്ടായ ദിവസം. അതെ അതെ, എഞ്ചിനീയറിംഗിന് ഹൈ ഡിസിഷൻ കിട്ടുകയെന്ന് വെച്ചാലേ റാങ്ക് കിട്ടുന്നതിന് തുല്യം. കണ്ടു പഠിക്കടി. ഞാൻ പഠിച്ചോളാം. പായസം, അതാണല്ലോ മുഖ്യം. പുറത്തുകൂടി കൊടുക്കണം.
നമ്മുടെ കരയിൽ ആദ്യമായിട്ട് ഒരു ഇതിനുണ്ട്. തീർച്ചയായിട്ടും നമുക്കിതൊന്ന് ആഘോഷിക്കണം. അതെ, നമ്മുടെ നാടിനൊരു അഭിമാനമല്ലേ. എന്തായാലും നമ്മൾ ആരും തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ. ഭഗവതി എന്റെ പ്രാർത്ഥന കേട്ടോ, വെളിച്ചപ്പാടിന്റെ വിളക്കണഞ്ഞോ സർവേശ്വര. പണ്ടേ നല്ലോണം പഠിച്ചു സംഭവം എപ്പോഴായിരുന്നു? കുറച്ചുനേരായി. ഓ, കോടിയൊക്കെ പുതപ്പിക്കണ്ടേ? അതൊക്കെ നമുക്ക് കവലയിൽ വെച്ച് കൊടുത്താ പോരെ. അപ്പോ ഇതിന് പൊതുദർശനത്തിന് വയ്ക്കുന്നുണ്ടല്ലേ? പൊതുദർശനം കവലയിൽ ഒരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. സ്വീകരണോ? പായസം. ആ, പായസം കുടിച്ചിട്ട് പോവാം. പായസം? മരണത്തിന് പായസോ? എന്താ സന്തോഷായില്ലേ? നിക്ക്, പായസം പിന്നെ കുടിക്കാം. ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? ഹരിക്ക് എഞ്ചിനീയറിംഗ് ഡിസ്റ്റൻസിംഗ് ജംഗ്ഷൻ കിട്ടി. എന്തോ ഒന്ന് കിട്ടി, പോയി തിരക്കു. പായസം തീരെ. മനപ്പായസം ഉണ്ടെന്നും മിച്ചം. ഇനി കുറച്ച് പാൽപായസം കുടിക്കാം. സർവേശ്വര, നാട്ടിൽ തന്നെ ജോലി കിട്ടണോ നിർബന്ധം പിടിച്ച നടക്കണ കാര്യമാണോ ഇക്കാലത്ത്? അവന് നമ്മളെയൊക്കെ വിട്ട് ദൂരേക്കൊന്നും പോകാൻ വയ്യാത്രേ. എന്നാ നമുക്ക് എല്ലാം കൂടെ അങ്ങോട്ട് പോവാം. നല്ല ജോലി കിട്ടണമെങ്കിൽ ഇക്കാലത്ത് പുറത്തൊക്കെ പോകേണ്ടി വരും. അച്ഛൻ, അച്ഛനെ കാത്തിരിക്കുക. ഭരണ വഴിക്ക് നമ്മുടെ ജോത്സ്യം പട്ടേരി ഒന്ന് കണ്ടു. അയാളുമായിട്ട് സംസാരിച്ചിരുന്ന സമയം പോണതറിയില്ല. അച്ഛൻ അറിഞ്ഞില്ലേ? ഹരിക്ക് അറിഞ്ഞു, കവലയെ വെച്ചറിഞ്ഞു. നാളെ നെടുവത്തൂർ അമ്പലത്തിലെ വിളക്ക്, ഞാനും ഒപ്പം കൂടണമെന്ന് പട്ടേരിക്ക് ഒരേ നിർബന്ധം. വെളുപ്പിനെ പോണം. നന്നായി, മുത്തച്ഛന് സന്തോഷമായി. തന്നെ കുറിച്ച് പറയാനേ ആൾക്കാർക്ക് നേരമുള്ളൂ. ഇപ്പൊ സന്തോഷമായി. ഞാൻ എന്താ എന്റെ കുട്ടിക്ക് തരിക? ഇപ്പൊ ഇതേ ഉള്ളു എന്റെ കയ്യിൽ. ഇനിയത് നിനക്കുള്ളതാ. ഞങ്ങള് നേരത്തെ വന്നിട്ടുള്ളതാ. മൂപ്പര് കാലത്ത് തന്നെ അധ്വാനം തുടങ്ങി. ആ, വലിയ കൃഷിക്കാരല്ലേ. എന്താ കുട്ടി, സുഖല്ലേ? ആ, മാസം നേരേ. ആഹാ, പട്ടേരി രാവിലെ നെടുവത്തൂരേക്കായിരിക്കും അച്ഛൻ പറഞ്ഞിരുന്നു. എവിടെ ആളെവിടെ? മീനാക്ഷി, എന്തോ അച്ഛനെ വിളിക്കേ. ശരി അച്ഛാ. എങ്ങനെയുണ്ടോ തന്റെ കൃഷിയും കാര്യങ്ങളൊക്കെ? പോ. ഓ, അതിപ്പോ മുത്തച്ഛ. ഇനി എണീറ്റില്ലേ? ദേ അവിടെ പട്ടേരിയൊക്കെ കാണാൻ വന്നിരിക്കുന്നു. മുത്തച്ഛ, മുത്തശ്ശ, 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 അച്ഛ, അമ്മേ. ഉറക്കത്തിൽ ഒന്നറിയാന്റെ ശാന്തമായൊരു മരണം. സുഹൃതം ചെയ്തവർക്ക് അതിനുള്ള ഭാഗ്യം കിട്ടൂ. അതെ അതെ, സുഹൃതം ചെയ്യണം, അതാണ് മുഖ്യം. വെളിച്ചപ്പാടെന്ന് വെച്ചാ നാരായണൻ നായർ ആയിരുന്നു വെളിച്ചപ്പാട്. അതെ. ഇനിയിപ്പോ ആരാവും അടുത്ത വെളിച്ചപ്പാട്? അതാണ് പ്രശ്നം. അങ്ങനെ ഏത് മേച്ചനും കേറി വെളിച്ചപ്പാടാവാൻ പറ്റില്ല. എന്നെ ആയിരിക്കും ഉദ്ദേശിച്ചത്.
ആദ്യം ദേവി ഒരാളെ തെരഞ്ഞെടുക്കണം. എന്ന് വെച്ചാ ദേവി അയാൾക്ക് സ്വപ്നത്തിൽ വെളിച്ചപ്പെട്ടു സാരം. പിന്നെ ആ ശരിക്കുള്ള പരീക്ഷണം അല്ലേ പട്ടേ? ഒരു കിടക്കപ്പുറതി ഉണ്ടാവില്ല. കിടക്കപ്പുറതി ഉണ്ടാകരുത്. പിന്നെ ദേവിയുടെ വാളും ചെലമ്പും എവിടെങ്കിലും ഒളിപ്പിച്ചു വെക്കും, അയാൾ അത് കണ്ടുപിടിക്കണം. അതാണല്ലോ പാട്. അത് വാസ്തവം. കണ്ടുപിടിച്ചാൽ തന്നെ ദേവപ്രശ്നത്തിലും തെളിയണം അയാൾ സർവസായോഗ്യനാണെന്ന്. അതെ അതെ, അതാണ് മുഖ്യം, ദേവപ്രശ്നം. ദേവന്മാരിൽ നീ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ചടങ്ങും കൂടി ഉണ്ട്, കലശം കഴിക്കൽ. അതും കൂടി കഴിഞ്ഞാൽ ക്ഷേത്രത്തെ വെളിച്ചപ്പാടായി. ആദ്യം കിടക്കപ്പുറത് ഇല്ലാതാവണം, പിന്നെ വാളും ചിലമ്പും. ഇനി അതൊക്കെ വേണോ പൊതുവാളെ? നാട്ടുകാരെല്ലാം അറിഞ്ഞു കേട്ടോ? മാറിയേ അറിഞ്ഞില്ലേ, നമ്മളെ മാധവൻ നായർക്ക് ഭഗവതി വിളിച്ചപ്പോ. ഭഗവതിയുടെ വിളിച്ചപ്പാടാവുക എന്നുള്ളത് എന്റെ യോഗമാണ്. ദൈവനിശ്ചയം അതാണെങ്കിൽ അത് തിരുത്താൻ ആർക്കും ആവില്ല. എല്ലാരും അത് മനസ്സിലാക്കണം. നീയും ശ്രമിച്ചു നോക്കി അച്ഛാ, പറ്റുന്നില്ല. അച്ഛനെ ഈ രൂപത്തിൽ കാണാൻ ഇവിടെ ആർക്കും പറ്റുന്നില്ല.
ഇതൊരിക്കലും സംഭവിക്കില്ലെന്ന് അച്ഛൻ എനിക്ക് വാക്ക് തന്നല്ലേ. ഇങ്ങനെ ആവണമെന്ന് നിശ്ചയിച്ചത് ഞാനല്ല, ഭഗവതിയാ. ആ വിളി കേൾക്കാതിരിക്കാൻ ഈ തറവാട്ടിലെ ആണുങ്ങൾക്കാവില്ല. ഭഗവതിക്കല്ല, ഞങ്ങൾക്കാണ് അച്ഛനെ വേണ്ടത്. ഹരി ഇല്ല അമ്മേ, അച്ഛനെ രൂപത്തിൽ കാണാൻ എനിക്ക് പറ്റുന്നില്ല. ഞങ്ങളോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ വാളും ചെലമ്പും വെച്ചൊഴിയണം. അങ്ങനെ ആവാലോ. ഈ തറവാട്ടിൽ അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടായിട്ടില്ല ഇതുവരെ. ഞാനായിട്ട് അത് ചെയ്താൽ തലമുറകളുടെ ശാപം ഉണ്ടാവും. തലമുറകൾ, വിശ്വാസം, പാരമ്പര്യം, അതൊക്കെയാണോ അച്ഛന് ഞങ്ങളെക്കാ വലുത്? ആ വാളും ചെലമ്പുമാണ് ഈ കുടുംബത്തിന്റെ ശാപം. അത് ആദ്യം ഇവിടുന്ന് വലിച്ചെറിയണം. നിന്നെ കാണണ്ട എനിക്ക്. എവിടേക്കാന്ന് വെച്ചാ പോവാം. നമ്മുടെ നാടിന് ഒരു മാറ്റവും ഇല്ല. ഇതിപ്പോ രണ്ടു വർഷം കഴിഞ്ഞുള്ള വരവാ അല്ലേ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ ദാസപ്പൻ, നിങ്ങളുടെ പറമ്പിലെ പണിക്കാരന്റെ മോന. കണാരേട്ടന്റെ ആ പണ്ട് മുംബൈക്ക് കള്ളവണ്ടി കയറിയതാ. അതോ ലോകത്ത് ഏറെ ഒത്തുകിട്ടിയ ഒരു ഗുണ്ട ഇടിച്ചു വീഴ്ത്തി ദാതയാവാമെന്ന് കരുതി. അങ്ങനെയല്ലേ ദീവാറിൽ ബച്ചൻ സാർ ചെയ്തത്? ഗുണ്ടയും കിട്ടി, ഇടിക്കുകയും ചെയ്തു. പിന്നെ 7 ദിവസം കഴിഞ്ഞാ കണ്ണു തുറക്കുന്നത്. ആര്? ഗുണ്ടേ? അല്ല, ഞാൻ. നമുക്കൊന്നും പറ്റിയ സെറ്റപ്പ് അല്ലേ അത്. ഇതിന് സമാനം പറഞ്ഞിട്ട് പോയാ മതി. അയ്യോ, ഇതാരാ നമ്മളൊക്കെ ഇവിടെ മറന്നോ? അങ്ങനെ മറക്കാൻ പറ്റുമോ? എന്താണ് ദാസപ്പ നോക്കിയേക്കുന്നത്? വണ്ടി എടുത്തോണ്ട് പോടാ. പോയി അപ്പൊ ഇവിടെ തന്നെ കാണത്തില്ലേ? ആ ഒരാഴ്ച ഉണ്ടാവും. ഉടിയൊക്കെ വളർന്നു, അതൊന്നും ഇരിക്കണ്ടേ? ഇരിക്കാട്ടോ. ആ ശരി, വാ വാ. കടയിടാൻ പൈസ ഇല്ലാത്തോണ്ട വഴിയേരിയിൽ സൈക്കിളും വെച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ ഇരുത്തൂലെന്ന് വെച്ചാ. എന്നാലും വരുന്ന വിവരം മീനാക്ഷിയോടെങ്കിലും ഒന്ന് പറയായിരുന്നു. അവള് നിന്നെ വിളിച്ചതല്ലേ? പെട്ടെന്ന് വരണമെന്ന് തോന്നി. നിനക്കെങ്ങനെ കഴിഞ്ഞു ഇത്രയും കാലം ഞങ്ങളെയൊക്കെ പിരിഞ്ഞിരിക്കാൻ? എന്തിനാ മോനെ അന്ന് നീയും അച്ഛനും തമ്മിൽ? ദൈവനിശ്ചയം അതാണെങ്കിൽ അതനുസരിച്ചല്ലേ മതിയാവൂ. കഴിയുന്നില്ലമ്മേ ഇപ്പോഴും. ഹരീട, പിന്നെ ഞാനിപ്പോ ബീഡിന് പഠിക്കല്ലേ. ഓഹോ, എങ്ങും പോണ്ട. ഓ ഇല്ല, പോന്നില്ല. അച്ഛനെ കണ്ടു? ഇല്ല. പുറത്ത് രണ്ടാള് കാണാൻ വന്നിരിക്കുന്നു.
അച്ഛൻ ഒരുപാട് മാറിപ്പോയല്ലേ അമ്മേ, മുത്തശ്ശനെ പോലെ തന്നെ. ഇതമ്മയ്ക്ക്. ഇതെന്താ ഏട്ടാ? ആ അത് നിനക്കുള്ളതല്ല, ഇത് ഞാൻ അച്ഛനെ വാങ്ങിച്ച. എന്നാ അമ്മേ ഇത് അച്ഛനെ കൊടുത്തേക്ക്. നിനക്ക് എന്താ നേരിട്ട് കൊടുത്താൽ? അത് അമ്മ കൊടുത്താ മതി. എന്താ അത്? ഇത് ഹരിക്കുട്ടൻ കൊണ്ടുവന്നതാ അച്ഛന് വേണ്ടിയിട്ട്. എനിക്കൊന്നും വേണ്ടെന്നറിയില്ലേ? എന്തോ ആ തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറയണം തന്റെ കല്യാണം നടക്കില്ല, ജാതക പ്രകാരം തനിക്കൊരു ഭാര്യ വാഴില്ല, മനസ്സിലായില്ലേ? താൻ കല്യാണം കഴിച്ച അത് ആരായിരുന്നാലും ആ കുട്ടിക്ക് ദുർമരണം ഉറപ്പാ. പിന്നെ ഞാൻ എന്തിനു ജനിച്ചു? അതെനിക്ക് ജന്മം തന്നവരോട് പോയി ചോദിക്കണം. ആ പൊക്കോളൂ. ആ എന്നാൽ ഇതിനൊരു പ്രതിവിധി ഇല്ലേ തിരുമേനി? ഓ ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു, ഇനി ഒറ്റ കാര്യമുള്ളൂ, ചെയ്യാൻ പറ്റുമോ? എന്തും ചെയ്യാം. പഴയൊരു ആചാര ആചാരപ്രകാരം വധുവായി സങ്കല്പിച്ച് ഒരു വാഴ താനങ്ങള് കല്യാണം കഴിക്കുക. അതെ, എന്നിട്ട് ഒരു പകലും ഒരു രാത്രിയും അതിന്റെ ഒപ്പം കഴിഞ്ഞ് അതുകൊണ്ട് വെട്ടിക്കളയ. അതോടെ തന്റെ ആദ്യ ഭാര്യ മരിച്ചു, അതാ സങ്കല്പം. പിന്നെ ഇഷ്ടം പോലെ വേളിയാവാലോ. ഇതൊക്കെ ഉള്ളതാണോ തിരുമേനി? ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും, പറ്റും, പറ്റും. എനിക്കിത് നേരത്തെ അറിയായിരുന്നു. ഓരോരോ യോഗ പട്ടേരി ഒരു കാര്യം പറഞ്ഞാ അത് അച്ഛട്ടാ പന്ന പട്ടേരിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. എങ്കിൽ ഇപ്പൊ എനിക്ക് രണ്ട് കുട്ടികളും ആയേ. അതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളാ. ആദ്യം നല്ലൊരു വാഴ കണ്ടെത്തണം. സർവേശ്വര, വാഴക്കെങ്കിലും ഈ മുഖം ഇഷ്ടപ്പെട്ട മതിയായിരുന്നു. കല്യാണത്തിന് ആൾക്കാരെയൊക്കെ വിളിക്കണ്ടേ? വേണ്ട വേണ്ട, ആരും അറിയരുത് സർവേശ്വര. എന്നാലും എന്റെ ആദ്യത്തെ കല്യാണമൊക്കെ ആവുമ്പോ സമയമൊന്ന് ആലോചിച്ചു നോക്ക്. ഹലോ, എക്സ്ക്യൂസ് മീ, ഇസ് ഇറ്റ് കിഴക്കൻ തറ? തറ തറ, നിന്നെ വിളിക്കുന്നു. എനിക്ക് വേറെ പണിയുണ്ട്. എന്താ ഇവിടെ പ്രശ്നം? പ്രശ്നം മനസ്സിലായില്ല. ഏതാ ഈ ഇറക്കുമതി? Do you know Hari's house? Yeah, yes, no. Are you a fraud? Yes. Yeah. Do you know Hari? Ah, Hari vanga vanala. Oh shit. Sheetu ivada kittuvallo. Oh no. You mean Hari from Chennai? Yeah. You know him? That's good. Come on, get in. Kanda. Appa pinne namukku kaanam. ഇതാ ഈ കൊച്ചുകുട്ടിയിലൊന്നും സ്കൂളിൽ അയക്കാൻ പാടില്ല എന്ന് പറയുന്നത്, ഒന്നും അറിയത്തില്ല, ചുമ്മാ ഇങ്ങനെ കേറി പറയുകയും ചെയ്യും. മിഠായി വേണോ? താങ്ക് യു, താങ്ക് യു. ഒരെണ്ണം കൂടി. ആണോ? നമുക്കിനി കാണണം. പൂജ, ഹായ് ഹരി. നീ എന്താ ഇവിടെ? എനിക്ക് ഹരിയെ കാണണം.
തോന്നി ഞാൻ ഇങ്ങ പോന്നു. നീ ഇതെന്ത് ഭാവിച്ചിട്ടാ ഞാൻ ഇവിടെ വന്നത്? ആരാ ഹരി? ഹായ് അമ്മ. അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാനാ അമ്മ പൂജ. ഹരി പറഞ്ഞിട്ടില്ലേ? എനിക്കറിയാം, ഹരിയിട്ട പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് ആണ് അമ്മേ. എന്തായാലും കുട്ടി വാ. ആ ബാഗ് കൂടി എടുത്തോണേ. പൊടി കളവ് പറയാൻ നിക്കണ്ട. മദ്രാസിന്ന് ഇത്രയും ദൂരം, അതും ഒരു പെൺകുട്ടി നിന്നെ അന്വേഷിച്ചു വരിക എന്ന് വെച്ചാ എനിക്ക് മനസ്സിലാവും. അതമ്മേ, പൂജ എനിക്ക് അവളെ ഇഷ്ടമാണ്. എന്നാ പിന്നെ നിനക്കത് നേരത്തെ പറയായിരുന്നില്ലേ? എന്നിട്ടാ ഞാനത് ചോദിച്ചത്. എന്നിട്ട് അപ്പോഴാ കുട്ടികൾ വന്നത്. മൂന്നാല് ദിവസം ആ കുട്ടി എവിടെ നിർത്തുക എന്ന് വെച്ചാ അച്ഛൻ വന്നു. എന്താ ഞാനിപ്പോ നിന്റെ അച്ഛനോട് പറയുക? ഏതാ കുട്ടി? മദ്രാസിന്ന് വന്നതാ. ഇവിടെന്തിനാ വന്നേ? അത് സിറ്റിയിൽ വളർന്ന കുട്ടിയല്ലേ, നമ്മുടെ നാടും വീടും ഒക്കെ ഒന്ന് കാണാൻ വന്നതാ. ഹരി പോകുമ്പോ ഒപ്പ തിരിച്ചു പോകും, അത്രേ ഉള്ളൂ. അങ്ങനെ എന്നോട് പറഞ്ഞത്. ഹരി പോണതുവരെ ഇവിടെ നിന്നോട്ടെ അല്ലേ? ഒരു പെൺകുട്ടി ഇറക്കൂടാനുള്ള വീടായത് നഗരമല്ല നാട്ടുമ്പുറമാ, അത് ഓർമ്മ വേണം. അയ്യോ പാവം ആ കുട്ടി. എന്താ ഇത്? ഐ റിയലി മിസ്ഡ് യു. ഇല മൂടും തളിരുടൽ ഒതുങ്ങി നിന്നു.
കഥ പറയും കാവ് ചന്ദനവും പെയ്തു വരും പഞ്ചവിരാവ് ഞാൻ പോകുന്നതിന് മുമ്പ് നിന്നെ ഞാനൊരു പരുവത്തിലാക്കും. അമ്മേ വാ ഇങ്ങോട്ട്. കുട്ടിക്കൊക്കെ എന്തുവാം, പട്ടണ പരീക്ഷകളല്ലേ, നമുക്കൊന്നും വേണ്ട കേട്ടോ. ദേ അതിനോട് പറഞ്ഞേക്ക് ഇത്തരം കോപ്രായങ്ങളൊന്നും ഇവിടെ വേണ്ടെന്ന്. നോമിന് ദക്ഷിണയും തരാതെ ഇവൻ വാഴയും അടിച്ചുകൊണ്ട് പോയോ? വരാതിരിക്കില്ല. ഇതെന്ത് കിടപ്പാണിത്? സ്വാമി വന്നു. താനിത് ഇവിടെ പോയി കിടക്കരുന്നു. നാളെ 11:30-ന് 12:00-ന് ഇടയ്ക്കൊരു മുഹൂർത്തം ഉണ്ട്. അതിരിക്കട്ടെ, വാഴ ഒപ്പിച്ചോ. എവിടെ? രാഘവനായര തോട്ടത്തിൽ ഒരെണ്ണം അങ്ങനെ എടുത്തു പിടിച്ചു നിപ്പുണ്ട്. എങ്ങനെയുണ്ട് അത്? വാഴകൾക്കിടയിൽ ഐശ്വര്യാറായി. ജാതി? അതൊന്നും ഞാൻ തിരക്കിയില്ല, കണ്ടിട്ട് നാണിപ്പൂവനാന്ന് തോന്നണു. അതാ നിനക്കൊരു നാണം. നാണിപ്പൂവനിൽ നിന്ന് നേന്ത്രക്കൊല വരുവാടാ. പോണെന്ന്. പിന്നെ അവക്കൊരു സാരിയും താലിമാലയും വാങ്ങി. സാരിയോ? അത് വേണം പവിത്ര, എന്റെ ആദ്യത്തെ കല്യാണം അല്ലേ. പിന്നെ ഓർക്കാൻ അതെങ്കിലും വേണ്ടേ? അതെല്ലാം ഓക്കെ. നമ്മുടെ ദക്ഷിണയുടെ കാര്യം നീ മറക്കണ്ട. അത് ഞാൻ മറക്കുവോ സ്വാമി? എനിക്കൊരു ജീവിതം തന്ന ആളല്ലേ സർവേശ്വര. മുഹൂർത്തമായിരിക്കണു, താലി ചാർത്തിക്കൊള്ളു. നന്നായി വരട്ടെ, ഞാനും എന്റെ കുടുംബവും ഇനിയും കെട്ടിക്കണ്ടേ? നാദസ്വരക്കാരെ കൂടെ ഏർപ്പാട് ചെയ്യായിരുന്നു ഇല്ലേ? എന്തിനാ നാദസ്വരം മാത്രമാക്കുന്നത്? നമുക്ക് പന്തലിട്ട് സദ്യ കൂടി വിളമ്പായിരുന്നു. ഇനി അതിനൊക്കെ സമയമുണ്ടാവോ? നോക്കി നിൽക്കാതെ താലി ചാർത്തോ. ദൈവമേ, അരക്കണ്ട കെട്ടിക്കോളൂ. ഇനി വാഴക്കുഞ്ഞിന്റെ കൈകൾ പിടിച്ച് 3 തവണ വലംബിച്ചോളൂ. കൈകൾ ഇങ്ങനെ തരൂ. ഇനി അത് വിടൂ, ഇതേ പിടിച്ചോളൂ. ഇതെന്താ ചേച്ചി ഇങ്ങനെ ചെയ്യുന്നത്? ഇതാണ് മോളെ വാഴക്കല്യാണം, ഒരാചാരാ. ഞാൻ വായിച്ചിട്ടുള്ളതാ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും ഉണ്ട്. കൈന്ന് പിടിവിടുക, കൈ ഊരിപ്പോവും. ഇതോടെ വാഴക്കുട്ടി നിന്റെ ഭാര്യയായി കഴിഞ്ഞു. Follow me tonight.
ഞാനൊരു ഉമ്മ കൊടുത്തോട്ടെ? സ്വന്തം ഭാര്യയെ ഉമ്മ വെക്കാൻ ആരോടെങ്കിലും അനുമതി ചോദിക്കോ? പോയി വെക്കടോ. ഉമ്മ മാത്രമേ ആകാവൂ, കർമ്മി തൊട്ടടുത്തുള്ള കാര്യം ഓർമ്മ വേണം. ഒരു വാഴ കെട്ടിയപ്പോ ഈ ആക്രാന്തം പെണ്ടായിരുന്നെങ്കിലോ? അയ്യേ, ഇതെന്താ ചേച്ചി? അതൊന്നുമില്ല, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. വാ. പറ്റിയോ? ഏയ്, കണ്ണില്ലേടോ തന്റെ മുഖത്ത്? എന്താ ഈ തറവാടിന് നാട്ടുകാർക്കിടയിൽ ഒരു അന്തസ്സുണ്ട്. ഇവിടുത്തെ ഗുരുകാരണവന്മാർ തലമുറകളായിട്ട് നേടിയെടുത്തതാ. അത് ഇല്ലാണ്ടാക്കാനാണോ തന്റെ മോനിപ്പ ഇങ്ങോട്ട് വന്നത്? നടുറോട്ടിൽ കിടന്ന് കണ്ടവരോടൊക്കെ തല്ലുണ്ടാക്കുക, അതൊരു പെൺകുട്ടിക്ക് വേണ്ടി. അത് ആ കുട്ടിയോട് അവരെന്തോ അനാവശ്യം കാട്ടിയിട്ടല്ലേ. എന്തിനാണുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണേ? ഒന്നുമില്ലെങ്കിൽ ഇന്നലെ ഒരിത്തിരി സമാനം ഉണ്ടായിരുന്നു, ഇപ്പൊ അതുമില്ലാണ്ടായി. പാവം കുട്ടിയാത്രേ. എന്തിനും ഓരോ ന്യായീകരണം ഉണ്ടാവുമല്ലോ തനിക്ക്. സ്വാമി വേണ്ട. എന്തോ നാടോ ഇത്? വെട്ടിക്കളയേണ്ട സമയമായില്ലേ? നേരത്തോട് നേരം അങ്ങനെ ഭട്ടേരി പറഞ്ഞിരിക്കണേ. അവസാനമായി ഞാൻ ഒന്നുകൂടി കണ്ടോട്ടെ? പെട്ടെന്ന് വേണം. എന്നെ കൊല്ലരുതെന്ന് പറയൂ ഏട്ടാ. വെട്ടട്ടെ സ്വാമി. വേണ്ട, ഇവളെ വെട്ടരുത്. ഇവളാ?
നമ്മളെ വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ നാട്ടുകാർ നമ്മളെ വെട്ടും. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഒരിത്തരും. ഇവൻ സെന്റിമെന്റൽ അല്ല, മെന്റലാ. സർവേശ്വര, അങ്ങനെ അങ്ങ് പോയാലോ? മോന്റെ കൂടെയുള്ള ആ പെണ്ണ് ഏതാ വിളിച്ചപ്പാടെ? അതങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റുമോ ചെന്തോട്ടാ? ഏതായാലും ഇതുപോലെ അച്ഛൻ നമുക്കില്ലാതെ പോയാലോ അല്ലെ? മോനോട് പറഞ്ഞേക്കേ ചന്തു ഇവിടൊക്കെ തന്നെ കാണുമെന്ന്. ചില നിഷ്ഠകളും ആചാരങ്ങളും ഒക്കെ ഉള്ള തറവാടാ ഇത്. അത് പാലിക്കാൻ കഴിയാത്തവർ ആരായാലും ഇവിടെ നിൽക്കണമെന്നില്ല. നാട്ടിൽ ഇറങ്ങി നടക്കാൻ വയ്യാതായി. ഇത്രയും കാലം കുറെ സ്വസ്ഥതയെങ്കിലും ഉണ്ടായിരുന്നു ഇവിടെ, ഇപ്പൊ അതുമില്ലാണ്ടായി. എന്ന് വെച്ചാ ഞാൻ കാരണം അല്ലേ? ആർക്കും ഒരു ശല്യാവാൻ വന്നതല്ല ഞാൻ. ഈ വീട്ടിൽ അച്ഛൻ മാത്രമല്ല ഉള്ളത്, എന്റെ അമ്മ അനിയത്തി ഒക്കെ ഉണ്ട്. അവരെ ആരെയും കാണാൻ അവകാശം എനിക്കില്ലേ? മോനെ, അമ്മ കാണുന്നതല്ലേ? വന്ന് കേറി അന്ന് മുതൽ ഈ നിമിഷം വരെ എന്നോടൊരു വാക്ക് മിണ്ടിട്ടുണ്ടോ അച്ഛൻ? മനസ്സിൽ ദൈവങ്ങൾക്ക് മുകളിൽ ഞാൻ കണ്ട മുഖമായത്. എന്നിട്ടും പൊറുക്കാൻ കഴിയാത്ത എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇവിടെ ഇറക്കി വിട്ടത്? എനിക്കതറിയണം. രണ്ടു വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നത് എല്ലാരും ഒന്ന് കാണാനാ. പക്ഷെ ഇനി എന്നെ ഇവിടെ ഇറക്കി വിട്ടാ പിന്നെ ഒരിക്കലും ഈ പടി ഞാൻ ചവിട്ടില്ല.
പൂജ തെറ്റ് ചെയ്തത് ഞാനാ ഹരി ശരിക്കും ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു ഇനി ഞാനിവിടെ നിൽക്കുന്നത് ഹരിയുടെ അച്ഛൻ ഇഷ്ടാവില്ല ഹി റിയലി ഹേറ്റ്സ് മീ ഹരിക്കറിയോ അവിടെ ഡാഡിയും മമ്മിയും കൂടി എന്റെ മാരേജ് ഫിക്സ് ചെയ്യാൻ പോവുക അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ നിന്റെ കാര്യം ഞാൻ പറഞ്ഞതാ കിട്ടിയ മറുപടി ഫോർഗെറ്റ് അവർക്കതും ഒരു തമാശ ഇവിടെ വന്നപ്പോ നിന്റെ പ്രശ്നങ്ങൾക്കിടയിൽ ഇതൊന്നും പറയാനും തോന്നിയില്ല ഞാൻ തിരിച്ചു പോവുക ഹരി പക്ഷെ അറിയില്ല എവിടേക്കാ പോവേണ്ടതെന്ന് പൂജ നീ എന്തൊക്കെയാ പറയുന്നത് വേണ്ട ഹരി എനിവേ ഇവിടുത്തെ ദിവസങ്ങൾ ഞാൻ എൻജോയ് ചെയ്തു ഈ നാടും വീടും അമ്മയും മീനാക്ഷിയും എനിക്കും ആരൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പോയി വല്ലാത്തൊരു കെയർ താങ്ക്സ് എ ലോട്ട് ഓന്നേ പൊക്കോട്ടെ തനിക്ക് എന്താ അത്ര വിഷമം മച്ചിക്കേറി ഭഗവതിയുടെ വാളും ചെല്ലും പിടിക്കാന്ന് വെച്ചാ കളിയെന്നാ തന്റെ വിചാരം ഹരിക്ക് നന്നേ വിഷമമായി അവന് പട്ടണത്തിൽ വളർന്ന കുട്ടിയല്ലേ നമ്മുടെ ചിട്ടകളൊന്നും അറിയണമെന്നില്ലല്ലോ ഇല്ലെന്ന് വെച്ചാ അറിവുള്ള ഒരു പറഞ്ഞു കൊടുക്കണം അതാ വേണ്ടത് മടങ്ങിപ്പോവാൻ തീരുമാനിച്ചെന്ന് കേട്ടു കുട്ടിയെ അങ്ങനെ അവിടെ വെച്ച് കണ്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല പോകാനാണ് തീരുമാനമെങ്കിൽ ആവാം പക്ഷെ അതെന്നെ ചൊല്ലിയാണെങ്കിൽ വേണ്ട അച്ഛാ അത് എനിക്കറിയില്ലായിരുന്നു എന്താ രാമു എന്തൊക്കെ ഉണ്ട് വിശേഷം നല്ലത് ഭാര്യക്ക് സുഖം തന്നെയല്ലേ ഭാര്യക്കും ഭർത്താവിനും സുഖം തന്നെടാ പട്ടികളെ അത് പോട്ടെ നീ കളി നടനാക്കിയായ അല്ല ഈ താരം നമ്മളെ പുതിയാപ്പിളയല്ലേ ഇരിക്കെ ഒരു ചൂട് ചായ എടുക്കട്ടെ ആ വേണ്ട മാമതക്ക അവൾ ഒറ്റയ്ക്ക് ഉള്ളു തോട്ടത്തിൽ എനിക്കൊരു പാഴ്സൽ തന്നാ മതി നാല് ദോശയും ഒരു മുട്ടക്കറി എന്താ ഈ സഞ്ചിയിൽ ഇത് അവൾക്കുള്ള ഫുഡാ ഫാക്ടം ഫോസ് 20 20 0 13 നീ ആളാകെ മാറിപ്പോയല്ലോ ഒരു കല്യാണം കഴിച്ച ആരായാലും മാറിപ്പോവും എന്നാലും നിക്കാഹിന് നമ്മളെന്നും വിളിക്കാന്ന് വലിയ കഷ്ടമായി പോയി കേട്ടോ രാജീവ് ഗാന്ധി സോണിയാഗാന്ധിയെ കല്യാണം കഴിച്ച മുഹമ്മദ് ഖാനെ വിളിച്ചോ ഇല്ലല്ലോ അതങ്ങന എല്ലാ കല്യാണത്തിനും എല്ലാരെയും വിളിക്കാൻ പറ്റില്ല ഇതെന്താ ഷർട്ടേല് വാഴക്കറ എല്ലാം അറിയാം എന്നിട്ട് ചോദിക്കണോ ചോദ്യം കേട്ടില്ലേ ഒന്നും അറിയാത്ത പോലെ അയ്യോ അവള് വിശന്നിരിക്കുവാ ഞാൻ ചെന്നിട്ട് എന്തേലും കഴിക്കൂ പറ്റില്ല ഇരിക്കണേ മാറടാ ഓരോ ജന്മങ്ങളെ കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാഴത്തോപ്പിൽ മയങ്ങുമ്പോൾ പുളിയിലക്കരമുണ്ട് പുതച്ചാട്ടെ എന്റെ സഖിമാരെ ഉണർത്താതെ വന്നോട്ടെ വന്നാട്ടെ 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 സഖിമാരെ ഉണർത്താതെ വന്നാട്ടെ വന്നാട്ടെ പാട്ട് ഇഷ്ടമായോ ഉറക്കം വരുന്നില്ലേ ഞാനിപ്പോ ഉറങ്ങും മണമുള്ള മനിച്ചിരുന്നു ബെഡ്റൂമിൽ കയറി പറക്കം വെക്കരുത് മാനം മര്യാദയ്ക്ക് കുടുംബത്തിന് ജീവിക്കാൻ സമ്മതിക്കില്ലടാ
കുട്ടി പേടിച്ചോ എന്തോ? നീ പേടിച്ചു പോയോ? അമ്മയും മീനാക്ഷിയും അമ്പലത്തിൽ പോയിരിക്കുക. ഞാനൊരു കാര്യം ചോദിച്ചാ അച്ഛൻ വഴക്ക് പറയൂ. എന്താ കുട്ടി? അത് അച്ഛന് ഭാര്യയോട് പിണക്കൊന്നുമില്ല അല്ലേ? ഇന്നലെ രാത്രി ഞാൻ കണ്ടു അച്ഛന് ഹരിയോടുള്ള സ്നേഹം. അച്ഛൻ ഇനിയെങ്കിലും ഹരിയോടൊന്നും വേണ്ടിക്കൂടെ? എനിക്കറിയാം അങ്ങനൊരു നിമിഷത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഹരി മാത്രമല്ല ഇവിടെ എല്ലാവരും. കുട്ടി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ആരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ സ്നേഹിക്കുന്നത് പോലെ ലോകത്തോരച്ഛനും മകനെ സ്നേഹിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് മാത്രമാ അന്ന് ഞാൻ അവനെ ഇവിടെ നിറക്കി വിട്ടത്. കുട്ടിക്കറിയൂ, ആചാരങ്ങളും വിശ്വാസങ്ങളും കൂടെ നെയ്തെടുത്ത ഒരു വലയ്ക്കുള്ളിലാ ഞങ്ങളൊക്കെ തലമുറകളായി. അതിനുള്ളിൽ കുടുങ്ങിപ്പോകേണ്ടവനല്ല എന്റെ കുട്ടി, അവനെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതി. എനിക്കറിയാം അന്ന് ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ അവനീ നാടും വീടും ഒന്നും വിട്ടു പോവില്ലായിരുന്നു. അന്നുതൊട്ട് എന്നും എപ്പോഴും പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്റെ കുഞ്ഞിന് നല്ലത് വരണേന്ന് മാത്രമാണ്. ഇന്ന് അവനൊരു നല്ല നിലയിലെത്തി. ഭഗവതി കാത്തു. പറഞ്ഞതൊക്കെ തെറ്റായിപ്പോയി. എന്താടോ ഇത്? എന്താടോ?
இளநீரின் தேன்குடமுண்டு இளவெயிலின் பொன்னிறமுண்டு தெளிநீரில் தாமரை அல்லிகள் ஆடும் பூவணிகணி கண்டு பால் பாயசம் உண்டு இளநீரின் தேன்குடம் உண்டு இளவெயிலின் பொன்னிறம் உண்டு தெளிநீரில் தாமரை அல்லிகளாடும் பூவணி கனி கண்டு இளமாவில் தென்னலும் உண்டு இரு கையில் விசரிகள் உண்டு புது கதிராட்ட களியாட்ட செயலுண்டு ஆதித்தி கழிக்கிறேன் ഏട്ടോ സ്വാമി, ഞാൻ എപ്പം മുടിവെട്ടായിരുന്നാലും പട്ടിയുടെ ശല്യം കൂടുതലാണ്. പട്ടിക്ക് ഇറച്ചി ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ മുടി വെട്ടടോ ചെവി കംപ്ലീറ്റ് വെട്ടിക്കളയാതെ സർവേശ്വര. ചുമ്മയാണോ പട്ടികൾ കുമിഞ്ഞു കൂടുന്നത്? ഇനി ആ തലച്ചോറും കൂടെ വെട്ടി പുറത്തിടരുത്. ഇവനും ബാർബറോ പരമ കഷ്ടം. സർവേശ്വര എന്താണോ? ഒരു വിശേഷമുണ്ട്, അവിടെ നോക്കി ചെയ്യണോ? എന്താണെന്ന് പറ, താൻ പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റൂ. ഞാനൊരു അച്ഛനാവാൻ പോകുന്നു. എന്റെ വാഴപ്പെണ്ണു കൊലച്ചു. എടാ പാവി, നീ ആ വാഴ ഇതുവരെ വെട്ടിയില്ലേ? സ്വാമി, ഇനി ഒന്നും പറയണ്ട. ആദ്യത്തെ പങ്ക് മാമന്. മാമന? എന്റെ കല്യാണം നടത്തി തന്ന ആളല്ലേ മാമൈ. നീ എന്നെ അതും ആക്കി. ഇത് ഇവിടെ പിടി. വാഴ വരെ ഇവൻ വെറുതെ വിട്ടില്ല. എത്ര പേർക്ക് കൊടുക്കാനുള്ളതെന്ന് അറിയോ? തികയോ ആവോ. ഹരി ഇവിടെ വന്നിക്കുക. എനിക്കിപ്പോഴും കഴിയുന്നില്ല പൂജ, അച്ഛനെ ഇങ്ങനെ കാണാൻ. എന്താ ഹരി ഇത്? വന്ന് വന്ന് അമ്പലപ്പുറമ്പ് ഒരു അയല്ലോ ചെന്തോട്ടാ. ആ, ഞാനൊന്നും മറന്നിട്ടില്ല. കുറച്ചു ദിവസം കൂടിയിട്ട് ഇന്നലെ ഭഗവതി എന്ന് പറഞ്ഞത് ഒന്ന് എന്താ? എന്താ ഡോക്ടർ? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ബ്രെയിനിനുള്ളിൽ ഒരു ട്യൂമർ ഫോം ചെയ്തിരിക്കുക. ഏതാണ്ട് 4-5 വർഷത്തെ പഴക്കമുണ്ട് ഇതിന്. ഇതൊരു സാധാരണ ട്യൂമർ അല്ല, ഫങ്ഷണൽ ബ്രെയിൻ സെൽസിനിടയിലാണ്. ഐ എം സോറി മിസ്റ്റർ ഹരി, ദിസ് ഈസ് എ ടെർമിനൽ ഡിസീസ്. ഒരു ഓപ്പറേഷന് പോലും ഹരിയുടെ അച്ഛനെ രക്ഷപ്പെടുത്താനാവില്ല. ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. പ്രേ ടു ഗോഡ്. എന്റെ ഒപ്പീനിയൻ, അച്ഛനിത് അറിഞ്ഞിരിക്കുന്നത് നല്ലതെന്നാ. പേഷ്യന്റിന്റെ സെൽഫ് കെയറും ഇമ്പോർട്ടൻ്റാ. ഫുൾ റെസ്റ്റ് അതു വേണം. നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം.
ഒന്ന് തലചുറ്റി വീണതിന് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ട്? വേണ്ട, എഴുന്നേൽക്കണ്ട. എന്നെ കൊണ്ട് വയ്യ ഇങ്ങനെ കിടക്കാൻ. ഓ, ഡോക്ടർ എന്തു പറഞ്ഞു മോനെ? എന്തു പറയാൻ, ഇനി പോവാ അല്ലടോ. രണ്ടു ദിവസം കഴിഞ്ഞു പോകാന്ന് പറഞ്ഞു. പ്രഷർ അല്പം കൂടുതലാണ്. എന്തായാലും ഭഗവതി കാത്തു. പക്ഷേ നല്ല റെസ്റ്റ് വേണം അല്ലേ ഹരി? താനിങ്ങനെ പേടിച്ചാലോ, അത്ര പെട്ടെന്നൊന്നും അവിടുന്നുള്ള വിളി വരില്ല എനിക്ക്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ തിരിച്ചു കിട്ടിയെന്ന് കരുതിയതൊക്കെ വീണ്ടും നഷ്ടമാവുകയാണ്. ഞാൻ ഇതെങ്ങനെ അച്ഛനോട്? നമ്മൾ പോയി കണ്ടു വിളിച്ചപ്പാട് ഇന്നലെ ആ ആശുപത്രിയിൽ വന്നത് പേടിച്ചിരിക്കുകയായിരുന്നു. 18-ാം തീയതി അല്ലേ വിളക്ക് തുടങ്ങുന്നത്? നിങ്ങൾ അതൊന്ന് പിടിപെടുത്തയാ. ഇതെന്താ ജീവനുള്ള കോഴിയോ? പല്ലും പോയി. മമ്മദക്കയേക്കാൾ പ്രായമുള്ള കോഴികളെ മേലിൽ ഇവിടെ വയ്ക്കരുത്. അല്ല പവിത്ര, നിങ്ങൾ നമ്മുടെ വിളിച്ചപ്പാടിനെ കാണാൻ പോണില്ലേ? എന്തിനാ? നമ്മുടെ ഉള്ളിൽ ഇപ്പൊ അത്തരം മോഹങ്ങളൊന്നും ഇല്ല. പിന്നെ ദേവി വിളിച്ചാൽ പറ്റില്ലാന്നെങ്ങനെയാ പറയാ? അങ്ങനെ ഒരു യോഗം ഉണ്ടാച്ചാ ഒരു വെളിച്ചപ്പാട് എന്താണെന്ന് നോമെന്ന് കാണിച്ചു തരാം. സർവേശ്വര, അല്ല വെപ്പ് മുടിയായിരുന്നു, നമുക്കിനി അത് വേണ്ട, ഇറച്ചിൽ വീണു. അല്ല പവിത്ര അകത്തുണ്ട്. ക്ഷമിക്കണം മോ മലയാളി, അറിഞ്ഞോ എന്താണ്? നമ്മുടെ രാമുവിന്റെ സെറ്റപ്പിന് ഇന്നലെ രാത്രി ആരോ വെട്ടി. അതിപ്പോ രാമുവിന്റെ മണ്ണിൽ തന്നെ അടക്കണമെന്ന് ഒരേ നിർബന്ധം. വല്ലാത്ത സെറ്റപ്പായി പോയി. ദേവരുന്നു ദേവരുന്നു വിലാപയാത്ര. എന്തോ പോയി നോ, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പൂജ, കം ഓൺ, ഗെറ്റ് റെഡി. ഞാൻ വരില്ല, എനിക്ക് വേണ്ട ഈ മാരേജ്. വാക്ക് പറഞ്ഞത് ഞാനല്ലല്ലോ, നിങ്ങളല്ലേ. അതങ്ങ് മാറ്റി പറഞ്ഞാൽ മതി. ആരോടായി സംസാരിക്കുന്നറിയോ? പൂജ, നിന്റെ ഫ്യൂച്ചറിനെ മാത്രമല്ല നമ്മുടെ ഫാമിലി സ്റ്റാറ്റസിനെ ഇറ്റ് വിൽ അഫക്ട്. സോ നീ ആയിട്ടൊരു സീൻ ഉണ്ടാക്കരുത്. കം വിത്ത് അസ്, നമുക്ക് പോവാം. ഇല്ല, ഞാൻ വരില്ല. എന്നെ ആരും നിർബന്ധിക്കണ്ട. ഇവിടെ വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാ ആ കോലം തുള്ളുന്നവന്റെ മോനുമായിട്ട്? മമ്മി, പൂജ, യു ബിലോങ് ടു എ റോയൽ ഫാമിലി. നമ്മുടെ അന്തസ്സിന് ചേർന്ന റിലേഷൻ ആണോ ഇത്? നിനക്ക് എങ്ങനെ തോന്നി ഇവരുടെ കൂടി ഇവിടെ നാണക്കേട്? നിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനിക്കാനുള്ള റൈറ്റ് ഞങ്ങൾക്കുണ്ട്? അതുകൊണ്ട് പറയുന്നതനുസരിക്ക്. ഇല്ലെങ്കിലും എന്റെ ഇഷ്ടം ആരും ചോദിക്കാറില്ലല്ലോ. പണ്ടും നിങ്ങൾ എന്നാ എന്നെ കെയർ ചെയ്തിട്ടുള്ളത്? ഇപ്പൊ ഈ വന്നത് പോലും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലെന്ന് എനിക്കറിയാം. മഹാദേവന് കൊടുത്ത വാക്ക് അതിനു വേണ്ടിയല്ലേ. എനിക്കുണ്ട് ലൈഫിനെ കുറിച്ച് ചില സങ്കല്പങ്ങൾ. അത് ഏതെങ്കിലും ഡിന്നർ ഹാളിൽ വെച്ച് നിങ്ങൾക്ക് മാത്രം ഫിക്സ് ചെയ്യാനുള്ളതല്ല. ഇനി എന്നോടൊന്നും ചോദിക്കരുത്. എനിക്ക് ഹരിയെ ഇഷ്ടാ. പൂജ, പാർവതി, ലെറ്റ്സ് ഗോ. മിസ്റ്റർ മാധവൻ നായർ, മോൻ വരുമ്പോ അയാളോട് പറഞ്ഞേക്ക് ഞങ്ങളുടെ മോളെ തിരിച്ചു കിട്ടിയേ പറ്റൂന്ന്. അത് പറഞ്ഞു ബോധ്യപ്പെടുത്തണം അവനെ. അങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ മാത്രം എന്റെ മോന്റെ ചെറിയ കുട്ടിയല്ല, പഠിപ്പും വിവരവും ഒക്കെ ഉള്ള ആള് തന്നെയാ. പിന്നെ അവര് തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് ആരെതിർത്തിട്ട് ഒരു കാര്യവുമില്ല. വർമ്മ, അപ്പൊ എല്ലാരോടും അറിഞ്ഞോണ്ടുള്ള പ്ലേ ആയിരുന്നു അല്ലേ? അങ്ങനെ പറയരുത്. വേണ്ട, സുഖമില്ലാണ്ടിരിക്കുന്ന ആളാ മിസ്റ്റർ മാധവൻ നായർ.
പൂജ ഞങ്ങളുടെ മകളാണെങ്കിൽ അവളെ എങ്ങനെയാ കൊണ്ടുപോകേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. അച്ഛനെന്താ ഇവിടെ വന്ന് കിടക്കുന്നത്? ഇവിടെ വന്നിരിക്കുമ്പോ വല്ലാത്തൊരു ശാന്തത. ഒരുപാട് കാലം ഉഴുതു മറിച്ച മണ്ണല്ലേ ഇത്. ഇനി ഇതൊക്കെ എത്ര കാലം കാണാൻ കഴിയുമെന്ന് ആർക്കറിയാം. തന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. തന്നോട് മാത്രമല്ല ഈ കുട്ടിയോടും. അച്ഛൻ എന്താ പറയാൻ പോകുന്നത് എനിക്കറിയാം. ഇന്നിപ്പോ കാര്യങ്ങളൊക്കെ പൂജ പറഞ്ഞു. അച്ഛന് നന്ദി വിഷമമായല്ലേ അവർക്ക് വേണ്ടി ഞാൻ. ഇനി ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും വരുമ്പോ ഇവൾ എന്റെ മരുമകളാണെന്ന് എനിക്ക് പറയാൻ കഴിയണം. എന്നാ എനിക്ക് ഇനി മദ്രാസിലേക്ക് മടങ്ങേണ്ടത്? ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. എന്തിനാടു, ജോലിയുടെ കാര്യത്തിൽ ഒരു വീഴ്ചയും പാടില്ല. ഇനിയും വലിയ നിലയിൽ എത്തേണ്ട ആളാ താൻ, അതുകൊണ്ട് പോണം. പിന്നെ മീനാക്ഷിയുടെ കാര്യം ഒക്കെ തീർത്തു വെച്ചിട്ട് വേണം എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവാൻ. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? എല്ലാം ഉള്ളിൽ ഒതുക്കി എത്ര കാലമെന്ന് വെച്ചാ നീ എനിക്ക് കാവലിരിക്കുക. അച്ഛനിനി അധികകാലമൊന്നും ഇല്ല അല്ലേ. നിന്റെ ഉള്ളൊന്ന് കലങ്ങിയ അതി അച്ഛൻ അറിയും. അന്ന് ആശുപത്രി വെച്ച് നിന്റെ മുഖം കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു വാളും ചിലമ്പുമൊക്കെ ഊരി വെച്ച് യാത്രയാവാനുള്ള സമയമായെന്ന്. ഒരപേക്ഷയുള്ളൂ, ഗായത്രി മീനാക്ഷി ഒന്നും അറിയരുത്. അവർക്ക് അത് താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല. എന്തിനാ അവരുടെ സന്തോഷം കൂടെ കെടുത്തണേ? ഇന്ന് അമ്പലത്തിൽ പൂജ തുടങ്ങുക. വിളക്കിനും പൂജയ്ക്കും ഞാനില്ലാന്ന് വെച്ചാ അത് ശരിയാവില്ല. വേണ്ട അച്ഛാ, ഡോക്ടർ പറഞ്ഞതറിയാലോ. ഒരു നാടിന്റെ മുഴുവൻ ഐശ്വര്യത്തിന് വേണ്ടി നടത്തുന്ന വിളക്ക, അത് പൂർത്തിയാവണമെങ്കിൽ ഞാനും ഉണ്ടായേ പറ്റൂ. എന്നാലും അച്ഛാ. അരുത്, കുട്ടിയുടെ സ്നേഹത്തെ എനിക്ക് നിഷേധിക്കേണ്ടി വന്നാ അത് വിഷമമാവും. എന്നാ ഞാനും വരാം. എനിക്കറിയാം നിന്നെ എന്റെ ജീവന് കാവലിരിക്കാൻ എപ്പോഴും ഏൽപ്പിച്ചിരിക്കുകയല്ലേ അവൻ. എനിക്കൊന്നും വരില്ല മോളെ, ഭഗവതിയില്ലേ കൂടെ, പിന്നെ എന്തിനാ പേടിക്കുന്നേ?
അച്ഛനെവിടെ? നിന്നോട് പറയണ്ടെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു. പോണമെന്ന് നിർബന്ധം പറഞ്ഞപ്പോ ഞാനും എതിർത്തില്ല. ഇന്ന് അമ്പലത്തിൽ വിളക്ക് തുടങ്ങല്ലേ, അപ്പൊ ഭഗവതിയായിട്ട് ഉറയാൻ അച്ഛൻ അവിടെ ഉണ്ടാവണ്ടേ? എന്നാലും അമ്മേ, പോയി വരട്ടടാ. ഒന്നും വരുത്താണ്ട് അദ്ദേഹത്തെ തിരിച്ചു തന്നല്ലേ ഭഗവതി. കഞ്ഞിയെടുത്ത് വെക്കട്ടെ. ഇപ്പൊ വേണ്ട. അമ്മ കിടന്നു. മുടങ്ങിയ വിളക്കം പൂജയും നടത്തണം. ഭഗവതി പ്രീതി ഉണ്ടാവണം. ഇപ്പൊ നാടിന് അത്യാവശ്യ. വിളക്കും പൂജയും നടത്താം, പക്ഷേ പുതിയ വെളിച്ചപ്പാട് കൂടി വേണ്ടേ? അതെ അതെ, വെളിച്ചപ്പാട് വേണം. അതാണ് മുഖ്യം. ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോളോ. വിളക്കിന് മുമ്പ് ഭഗവതി വെളിച്ചപ്പെട്ടിരിക്കും. യോഗ്യനായിട്ടൊരാൾക്ക് പ്രശ്നവശാൽ അങ്ങനെയാ കാണുന്നത്. സർവേശ്വര, ഇപ്പോഴെങ്കിലും നീ മനസ്സറിഞ്ഞൊന്ന് വിളിച്ചല്ലോ. മനസ്സല്ല, ശരീരമാണ് വിളിച്ചത്. എന്റെ മുത്തപ്പ പവിത്രനു. അതെ, എങ്ങോട്ടാ? ഞാൻ വല്യമ്മാമ്മയുടെ വീട് വരെ പോയതാ. ഇപ്പൊ ഇതാണോ പണി? കൈവിട്ടു പോയില്ലേ എല്ലാം. എന്നാലും കഞ്ഞു കുടിക്കണ്ടേ? അല്ല, ഇനിയിപ്പൊ തിരിച്ചു പോണില്ലല്ലേ? പോണം. അല്ല, പോയാലങ്ങനെ അടുത്ത വിളിച്ചപ്പാടാകേണ്ട ആളല്ലേ. പിന്നെ ഭട്ടേരി പറഞ്ഞത്രേ, വിളക്കിന് മുമ്പ് ദേവി വെളിച്ചപ്പെടുന്ന്. അത് നിങ്ങളുടെ കുടുംബക്കാർക്ക് പറഞ്ഞിട്ടുള്ളൂ.
പിടി എന്തായി ഭഗവതി വിളിച്ചപ്പെട്ടാ? വിളിച്ചപ്പെടുമ്പോ ഞങ്ങളെ കൂടി ഒന്ന് അറിയിക്കണേ. അതിന് വാളും ചെലമ്പോ ഒക്കെ വേണ്ടേ? ഓ അത് ശരിയാ, വാള് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഞങ്ങള് തരാം. വേണോ? വേണോ? എന്താ വേണോ? വേണോന്ന്? പക്ഷെ നീ തുള്ളണം, ഇല്ലെങ്കിൽ ഞങ്ങൾ തുള്ളിക്കും. ഒന്ന് പോടോ. എന്താ ഈ കാണിക്കൊണ്ട് വന്നേ? ഞാൻ ഒന്ന് പറയാം. ഞാനല്ലേ പറഞ്ഞു നിങ്ങൾ മാറി. എന്താ എന്താ ചന്ദ്ര? നാട്ടു നടപ്പനുസരിച്ച് ഭഗവതി വെളിച്ചപ്പെട്ടോ എന്ന് ചോദിച്ചേ ഉള്ളൂ. അതിനാ ഇവൻ വന്നേ. വാ, നമ്മുടെ നാട്ടുകാരല്ലേ, അവരതും ഇതുമൊക്കെ പറഞ്ഞിരിക്കും. അതിലെന്താ ഇത്ര ക്ഷോഭിക്കാൻ? തലമുറകളായിട്ട് നിന്റെ അച്ഛന്റെ തറവാട്ടുകാരല്ലേ ഇവിടുത്തെ വെളിച്ചപ്പാടന്മാര്. ഹരി, നീ ഇതുവരെ എവിടെയായിരുന്നു? എന്നായിരുന്നു കവലയില്? വല്യമ്മ എല്ലാം പറഞ്ഞു. അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ചോദിച്ചത്? എന്തിനാ ചോദിച്ചത്? പൂജ ചേച്ചിയുടെ അച്ഛനും അമ്മയും വന്നിരുന്നു. വലിയ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടായി അവര് തമ്മില്. എനിക്ക് പോകണ്ട. വേണ്ട, ആരും പോകണ്ട. എല്ലാത്തിനും ഞാൻ ഒരാളുണ്ടല്ലോ. ഹരി, ഈ ചെക്കന് എന്ത് പറ്റി? അവനെന്തോ പറഞ്ഞോന്ന് വെച്ച് മോള് വിഷമിക്കാതെ. യോഗ്യനായ ഒരാൾക്ക്
അയ്യോ ഹരി 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 അമ്മേ ഹരി മോനെ ഹരി 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 നിനക്കിത് എന്ത് പറ്റി മോനെ ഞാൻ കിടന്നിട്ട് കിടന്നിട്ട് ഉറക്കം വന്നില്ല അതിന് ഈ തണുപ്പത്ത് വന്ന് കിടക്കണം നല്ല കാര്യമായി എനിക്ക് മോനെ നിനക്ക് എന്താ പറ്റിയേ വിളക്കന്റെ കാര്യത്തില് ഒരു കുറവും വരുത്തരുത് ഇല്ല അങ്ങനെ ഉണ്ടാവില്ല എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും അനിഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഭഗവതിയെ തൃപ്തിപ്പെടുത്താൻ മാത്രമേ ഒരു മാർഗ്ഗമുള്ളൂ അറിയിച്ചിട്ടുണ്ട് വിളക്ക് നടക്കണം മൂന്ന് ദിവസവും അന്നദാനം അതൊക്കെ നല്ല തന്നെ അപ്പോ വിളക്കിന് മുമ്പ് ഭഗവതി വിളിച്ചപ്പെടില്ലേ ദിവസവും എടുത്തു പരിഭ്രമിക്കാതിരിക്കടോ ആർക്കാ യോഗ വെച്ച അങ്ങോട്ട് കൊണ്ടുവരില്ലേ ഈ നടക്കിലേക്ക് എന്നെ അവർ കൊണ്ടുപോകും വേണ്ട ഹരി എല്ലാരും കൂടെ എന്നെ വെളിച്ചപ്പെടാക്കാൻ നോക്കുക എല്ലാവരും നീയും എല്ലാവരും Thank you.
എന്താ ഇവിടെ ഇരിക്കുന്നേ? എന്തിനാ കുട്ടി എല്ലാരെയും ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? എനിക്കറിയാം നീ എന്താ ചിന്തിക്കുന്നേന്ന്. നിന്റെ അച്ഛനെയും മുത്തച്ഛനെയും ഒക്കെ ഭഗവതി വിളിച്ചോണ്ട് പോയതാ, നമ്മളല്ല. ആർക്കാ വിളിച്ചപ്പെടുക എന്ന് ഭഗവതി അല്ലേ നിശ്ചയിക്ക? ഒക്കെ നിന്റെ തോന്നല. നിന്നെ കുറിച്ച് വലിയ ആഗ്രഹങ്ങളായിരുന്നു അച്ഛന്. ആ പ്രാർത്ഥന ഭഗവതി കേൾക്കാതിരിക്കോ? ഞാനൊരു കാര്യം പറഞ്ഞ എന്റെ കുട്ടി അനുസരിക്കോ? നീ ഉടനെ മടങ്ങിപ്പോണം. ഇനി ഇവിടെ നിൽക്കണ്ട. ഇവിടെ നിൽക്കുമ്പോഴാ ഇങ്ങനെ ഓരോന്നൊക്കെ തോന്നുന്നത്. ഹരി, എന്താ മോളെ? അമ്മേ, ഹരി ഇവിടുന്ന് കാണുന്നില്ല. അമ്മേ, ഈ കുട്ടി ഇത് എവിടെ പോയി കിടക്ക? വാ വാ മീനാക്ഷി. ാണ് ഈ തറവാട്ടിലെ ആണുങ്ങളുടെ വിധിയാണത്. എന്താടാ വിള കലങ്കോലാക്കാൻ വേണ്ടി വന്നാണോ? മാറാ. എന്തോ നിക്കടെ എന്താ അവിടെ മാറി നിക്ക? കൊന്നുകളഞ്ഞ Come on.
തനിക്കല്ല നമ്മുടെ പൊതുവാളുടെ മകനാ വിളിച്ചപ്പെട്ട